ക്ഷമിക്കണം ആലഞ്ചേരി പിതാവേ, അങ്ങേക്ക് തെറ്റിപ്പോയി. കെ ടി ജലീൽ പറഞ്ഞതാണ് ശരി. മലയോര മേഖലയിലെ കർഷകരുടെ സങ്കടങ്ങൾ ഏറ്റെടുത്ത് ശക്തമായ നിലപാടുകളോടെ പാമ്പ്ളാനി പിതാവ് നടത്തിയ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിലെ ദ്രവിച്ചു തുടങ്ങിയ ചില പ്രത്യയ ശാസ്ത്രങ്ങൾക്കും ചില വർഗീയവാദികൾക്കും ഉണ്ടാക്കിയ അങ്കലാപ്പ് ചില്ലറ അല്ലായിരുന്നു. മതേതരത്വത്തിൻ്റെയും സമത്വത്തിൻ്റെയും വാചാടോപങ്ങൾ മുഴക്കി അധികാര സീമകൾ പിടിച്ചെടുത്തിട്ട് ന്യൂനപക്ഷങ്ങളിൽ ക്രൈസ്തവരെ സദാ അവഗണിക്കുകയും മറ്റൊരു ന്യൂനപക്ഷത്തിന് മാത്രം സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പാമ്പ്ളാനി പിതാവിനെ അന്ന് അവസരവാദിയെന്ന് വിളിച്ച് തൻ്റെ അസ്വസ്ഥത ശമിപ്പിച്ചപ്പോൾ പിണറായിക്ക് വേണ്ടി സദാ വാചക കുന്തങ്ങൾ ചാണ്ടുന്ന കെ ടി ജലീൽ എന്ന കപട കമ്മ്യൂണിസ്റ്റ് വിളിച്ചുകൂവിയത് പാമ്പ്ളാനി പിതാവിൻ്റെ കഴുത്ത് അറുക്കുമെന്ന് ആയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ ഗോതയിലേക്ക് പാമ്പ്ളാനി പിതാവ് തൊടുത്ത ആ ക്രൂയിസ് മിസൈലിൻ്റെ പ്രകമ്പനങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപേയാണ് ഇന്നലെ സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് അതിനേക്കാൾ പ്രഹരശേഷിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടത്. പാമ്പ്ളാനി പിതാവിൻ്റെ പ്രസ്താവനയോടെ ക്രൈസ്തവ സമൂഹം ബി ജെ പിയോട് അടുക്കുകയാണെന്ന് കരം തൂങ്ങിയ അഭ്യൂഹങ്ങൾ ഇതോടെ കൂടുതൽ ശക്തമായി. കൃത്യമായ നിലപാടുകളോടെ കാര്യങ്ങൾ നന്നായിട്ട് വിലയിരുത്തിയായിരുന്നു ആലഞ്ചേരി പിതാവിൻ്റെ പ്രസ്താവന. നരേന്ദ്രമോദി എന്ന മികവുറ്റ നേതാവിൻ്റെ ഭരണത്തിൽ ക്രൈസ്തവ സമൂഹം വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ക്രൈസ്തവ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തെയും തലമുറകളുടെ ശോഭനമായ ഭാവിയെയും കരുതി പാലാ പിതാവ് പറഞ്ഞ് നിർത്തിയിടത്തു നിന്നാണ് ആലഞ്ചേരി പിതാവ് തുടർന്നത്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഹാലിളകുമെന്നതിനാൽ ആ വാക്ക് ഉപയോഗിക്കുന്നില്ലെന്നും എന്നാൽ പ്രണയക്കെണിയിലൂടെ ക്രിസ്ത്യാനികളായ പെൺകുട്ടികളെ വശീകരിച്ച് മതം മാറ്റുന്ന പ്രവണത ക്രൈസ്തവ സമൂഹത്തെ വല്ലാതെ ബാധിക്കുന്നതുമാണ് എന്ന് അദ്ദേഹം ആ അഭിമുഖത്തിൽ എടുത്തു പറയുന്നുണ്ട്. ക്രൈസ്തവർക്കു കൂടി അവകാശപ്പെട്ട ന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണകൂട ഒത്താശയോടെ ഒരു സമുദായം മാത്രം തട്ടിയെടുക്കുന്നു എന്നത് ഒരു സത്യമല്ലേ? മന്ത്രിസഭയിലെ സ്ഥാനങ്ങൾ ഉപയോഗിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം നേട്ടത്തിനായി പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞത് കറപുരളാത്ത സത്യമല്ലേ? പക്ഷേ ക്രൈസ്തവർ ഇസ്ലാമിക രാജ്യത്തു നിന്നും പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്നുവെന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ മാത്രം ആലഞ്ചേരി പിതാവെ അങ്ങേക്ക് തെറ്റുപറ്റിപ്പോയി. അക്കാര്യത്തിൽ അങ്ങയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി വന്ന കെ ടി ജലീൽ പറഞ്ഞതാണ് ശരി. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ പച്ചമനുഷ്യരായ ക്രൈസ്തവർ ഒരിക്കൽ കഷ്ണം കഷ്ണമായി ശകലീകരിക്കപ്പെടുകയായിരുന്നു. ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടന്നത് ക്രൂരമായ ആക്രമണങ്ങളാണ്. നിരപരാധികളായ ആയിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമാണ് അവിടെ കല്ലെറിയപ്പെട്ടും കഴുത്തറുക്കപ്പെട്ടും വീണത്. അസീറിയൻ ക്രിസ്ത്യാനികളെ കൂട്ടമായി തട്ടിക്കൊണ്ടുപോയതും പ്രായഭേദമന്യേ അവരെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മർദ്ദിച്ചതും മൊസൂളിൽ 12 വയസ്സുകാരി പെൺകുട്ടിയെ കത്തിച്ച് ചാമ്പലാക്കിയതും ക്രിസ്ത്യൻ സ്ത്രീകളെ മാനഭംഗത്തിനും ലൈംഗിക അടിമത്തത്തിനും ഇരയാക്കിയതും ആർക്കാണ് മറക്കാൻ കഴിയുക? ഈജിപ്തിലും ലെബനോനിലും ക്രൈസ്തവരെ കൂട്ടക്കുരുതി ചെയ്തതും ചരിത്ര സംഭവങ്ങളല്ലേ? ലിബിയയിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് വിശ്വാസികളായ 20-ലധികം പേരെ കഴുത്ത് കണ്ടിച്ച് കൊന്നൊടുക്കിയതോ? ഇതെല്ലാം മുസ്ലിം രാജ്യങ്ങളിൽ നടന്ന ക്രൈസ്തവ കൂട്ടക്കുരുതികളാണ്. മുസ്ലിമുകൾ ഭൂരിപക്ഷമായി പെരുകിക്കൊണ്ടിരിക്കുന്ന നൈജീരിയയിൽ ക്രിസ്ത്യൻ പള്ളികളിൽ ബോംബേറും വെടിവെപ്പും നടത്തി ക്രൈസ്തവർ കൂട്ടം കൂട്ടമായിട്ടാണ് കുരുതി കഴിക്കപ്പെടുന്നത്. തെക്കൻ കടുനയിലെ ഒരു ഗ്രാമത്തിൽ 32 ക്രൈസ്തവരാണ് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ പള്ളികളിൽ സ്ഫോടനം നടത്തിയപ്പോൾ 380-ലധികം നിരപരാധികളായ ക്രൈസ്തവരാണ് ചിതറിത്തെറിച്ചത്. അങ്ങേയറ്റം നിഷ്ഠൂരമായ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് ആരായിരുന്നു? ഇസ്ലാമിലെ ഐസിസ്, ബോക്കോഹറാം, ഫുരാനി എന്നീ അതിതീവ്ര തീവ്രവാദികളല്ലേ? ഒന്ന് ഉറക്ക നിലവിളിക്കാനോ കുതറിയോടാനോ പോലും കഴിയുന്നതിന് മുൻപ് ആയിരക്കണക്കിന് ക്രൈസ്തവരാണ് ഇവിടെയെല്ലാം പച്ചയ്ക്ക് അരിഞ്ഞു തള്ളപ്പെട്ടത്. മരണസംഖ്യ ഇതിലും കൂടുതലാണ്. കാരണം ഈ കണക്കുകൾ അനൗദ്യോഗികമാണ്. അതുകൊണ്ട് ആലഞ്ചേരി പിതാവേ, അങ്ങ് കെ ടി ജലീൽ എന്ന മഹാന്റെ വാക്കുകളെ പരിഗണിച്ച് പ്രസ്താവന തിരുത്തുക. ക്രൈസ്തവർ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടു എന്ന് അങ്ങ് പറഞ്ഞാൽ പൂർണ്ണമായും ശരിയല്ല. ഓടി രക്ഷപ്പെടാൻ പോലും അവസരം നൽകാതെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ അവിടെ ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കുകയാണ് ചെയ്തത്.